गुड मॉर्निंग स्टूडेंट्स എല്ലാവർക്കും സുഖല്ലേ രണ്ടാമത്തെ പദ്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ ഏതായിരുന്നു രണ്ടാമത്തെ പദ്യം പഠിക്കാനുണ്ടായിരുന്നത് ആ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ അല്ലേ അതിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണിക്കൊന്നയെ കുറിച്ച് കണിക്കൊന്നയ്ക്ക് എന്താ കണിക്കൊന്നയുടെ പൂക്കാനുള്ള ആ തിടുക്കത്തെ കുറിച്ചിട്ടാണ് ആ കവിതയിൽ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ കവിത ആ നമുക്കിനി പഠിക്കാനുള്ളത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ഒരു പദ്യം തന്നെ പഠിക്കാനുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിതയാണ് പഠിക്കാനുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ 1906 ഡിസംബർ 23 ന് കുറ്റിപ്പുറത്തെ ഇടശ്ശേരി തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ അദ്ദേഹം വളരെ അധികം ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന ഒരു കവിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കർഷക പ്രസ്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല ഒരു വക്കീൽ ഗുമസ്തനായിട്ടാണ് അദ്ദേഹം പിന്നീട് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ കാവിലെ പാട്ട് പൂതപ്പാട്ട് കുറ്റിപ്പുറം പാലം കൊച്ചനുജൻ അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റിയ കവിത ഏതാണെന്നറിയോ നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ പൂതപ്പാട്ട് പഠിച്ചിട്ടില്ലേ നിങ്ങൾ നങ്ങേലിയും ഉണ്ണിയും ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു ഉണ്ണിക്കരയിലേക്ക് ഇങ്ങിനി പൊന്നുകൊണ്ടുണ്ണിക്കുകാതിൽ കുടക്കടുക്കൻ പഠിച്ചിട്ടില്ലേ അതിലാരെ പറയുന്നത് അങ്ങേലിയും ഉണ്ണിയും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ കവിതയാണത് അല്ലേ അമ്മയോളം ഈ ഭൂമിയിലെ സ്നേഹം വേറെ ആർക്കും ഉണ്ടാവില്ല അല്ലേ അത് ബാല്യത്തിലെ നമ്മൾ തിരിച്ചറിയണം പ്രായമായാൽ അത് മറക്കാനും പാടില്ല അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ അടിസ്ഥാന പാഠാവലിയിലെ ഇടശ്ശേരിയുടെ ഈ കവിതയും ഒരു സ്നേഹത്തിൻ്റെ കവിതയാണ് പൂതപ്പാട്ടിൽ ആരെ കുറിച്ചിട്ടായിരുന്നു ഇടശ്ശേരി പറഞ്ഞിട്ടുള്ളത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ അല്ലേ ഈ കവിതയിൽ കൊച്ചനുജൻ എന്ന കവിതയിൽ ഒരു ചേച്ചിയും ഒരു കുഞ്ഞനിയനും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധമാണ് പറയുന്നത് നിങ്ങൾ ചേച്ചിയും വീട്ടിൽ അടികൂടാറൊക്കെയില്ലേ ചേച്ചിയും അനിയനും ഒക്കെ ആയിട്ട് അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് അടികൂടാറില്ലേ ആ പക്ഷേ അടികൂടിയാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് കൂട്ടാവാറില്ലേ ചേച്ചിയെ കാണാണ്ട് ഒരു മിനിറ്റ് ഒരു എന്താ പറയുക ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ ആ അപ്പോൾ അതാണ് ആ ചേച്ചിയും അനിയന്മാരും അനിയത്തിയാണ് അവർ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആഴതാണ് ബന്ധതാണ് അല്ലേ നമുക്ക് പഠിക്കാനുള്ളതും ഇതേപോലെ ഒരു ചേച്ചിയും ഒരു കുഞ്ഞനിയനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കവിതയാണ് പഠിക്കാനുള്ളത് നമ്മളിങ്ങനെ ഒരു മരം വളരുക മരത്തിൻ്റെ വേരിങ്ങനെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിൽ നിന്ന് എന്താ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്താണ് അത് ആ വൃക്ഷം എന്ത് ചെയ്യുന്നത് പടർന്ന് പന്തലിക്കുന്നത് അതുപോലെ മനുഷ്യനുണ്ട് ഒരു വേര് എന്താ സ്നേഹത്തിൻ്റെ ഒരു വേരുണ്ട് മനുഷ്യന് ആ വേര് എവിടേക്കാണ് ആണ്ടിറങ്ങുന്നത് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കുമാണ് ആ വേര് ആഴ്ന്നിറങ്ങുന്നത് അവിടെ നിന്നാണ് അവന് ജീവിക്കാനുള്ള ഊർജവും വെള്ളവും വളവും എല്ലാം അവന് കിട്ടുന്നത് ആ കുടുംബത്തിൽ നിന്നാണ് അല്ലേ ആ പെട്ടെന്നുള്ള ഈ വേര് പറിച്ചു മാറ്റപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക പടർന്ന് പന്തലിച്ച് നല്ല വലുതായി നിൽക്കുന്ന ഒരു ചെടി നിങ്ങൾ വേരോടുകൂടി പറിച്ചു മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അതിൻ്റെ വളർച്ച ആകെ മുരടിക്കും അല്ലേ വളർച്ചയെ അത് ബാധിക്കില്ലേ ആ പഴയ പോലെ അതിന് ആ വീണ്ടും പുതിയൊരു സ്ഥലത്ത് വേര് പിടിച്ച് വളരാൻ സാധിക്കുമോ ഇല്ല അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ചില പറിച്ചു മാറ്റലുകൾ ഉണ്ടാവാറുണ്ട് അധികം അത് അനുഭവിക്കുക സ്ത്രീകളാണ് അല്ലേ എപ്പോഴാണ് സ്ത്രീകൾ ഈ പറിച്ചു മാറ്റലിൽ അനുഭവിക്കുക സ്ത്രീകൾ അവർക്ക് വിവാഹപ്രായമാകുമ്പോൾ അല്ലേ വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ അവർ ഇത്രയും കാലം അവർക്ക് താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്ന അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം വിട്ട് അവർക്ക് എവിടേക്ക് പോകേണ്ടി വരുന്നു വേറൊരു ഭർതൃഗൃഹത്തിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് ആ പറിച്ചു മാറ്റലിൻ്റെ
നൊമ്പരം സഹിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു നൊമ്പരാണ് നമുക്ക് ഇടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത് മാം ക്ലാസ് ജസ്റ്റ് തുടങ്ങി വെക്കാം നോക്കിക്കോളൂ ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ ചേരാണ്ടൊരെൻ്റെ കൈ തൊട്ടുപോയാൽ ഒട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ എന്തിനേ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു തേരോടിക്കാറ്റിനായേറെ ചുകന്ന പൂവാരി കൊടുക്കുന്ന വള്ളി പോലെ വരെന്താ വെച്ചാല് ഈ ചേച്ചിക്ക് കുറേ പെൺകുട്ടികൾക്കാണല്ലോ പാവക്കുട്ടികളൊക്കെ ഇഷ്ടം ഉണ്ടാവുക അപ്പൊ ഈ ചേച്ചിക്ക് കുറേ പാവക്കുട്ടികളൊക്കെ ഉണ്ട് ചേലണി പാവകളാണ് ഈ ചേച്ചിക്ക് വളരെ ഭംഗിയുള്ള കുറേ പാവക്കുട്ടികളുണ്ട് ഇതൊന്നും ഈ ചേച്ചി ആർക്ക് കൊടുക്കില്ല തോട്ടാൻ പോലും സമ്മതിക്കില്ല ഈ ചേച്ചി അനിയനെ അപ്പൊ അനിയനാച്ച പിന്നാലെ നടന്ന് ചോദിക്കും ചേച്ചി ഒന്നു താ ചേച്ചി ഒന്നു താ ചേച്ചി ചേച്ചിയാണെങ്കിലോ ഏ ഇല്ല തൊട്ടു പോകരുത് ദൻ്റെയാണ് എന്ന് പറഞ്ഞ് ചേച്ചി അത് അനിയനെ തൊടിയിക്കില്ല അപ്പോ പിന്നെ എന്തിനാ നിനക്ക് എന്തിനേ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു പിന്നെ നീ നിനക്ക് തരാൻ ഉദ്ദേശമില്ല ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ മനോഹരമായ പാവകൾ നിരത്തി വെച്ചിരിക്കുന്നത് എന്തിനാ തേരോടിക്കാറ്റിനായി ഏറെ ചുകന്ന പൂ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ എന്ത് നല്ല വർണ്ണനയാ നോക്കൂ തേരോടിച്ചു വരുന്ന കാറ്റ് അതായത് വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റ് ഒരു കാറ്റ് എന്താ ചെയ്യാ വീശിയടിക്കുമ്പോൾ വള്ളികളിലെ പൂക്കളെല്ലാം ആ എന്ത് ചെയ്യും കാറ്റ് പൊഴിച്ചു കളയും ആ വേഗത്തിലുള്ള കാറ്റ് വള്ളികളിലെ പൂക്കളെല്ലാം തല്ലി പൊഴിച്ച് താഴെ കളയും അതുപോലെ ഈ അനിയൻ ഈ പാവക്കുട്ടീനെ അനിയൻ ഈ പാവക്കുട്ടികളെ കൊടുത്താൽ എന്താ സംഭവിക്കുക അതുപോലെ തന്നെ അനിയനാകെ നശിപ്പിച്ച് അവിടെ വെക്കും ഇല്ലേ അതുകൊണ്ടാണ് അത്ര നന്നായിട്ട് കവി പറഞ്ഞിരിക്കുന്നത് നോക്കൂ തേരോടിച്ചു വരുന്ന കാറ്റ് കാറ്റിനെ വള്ളികള് ചുവന്ന പൂക്കൾ കൊടുക്കുന്നത് പോലെ അനിയൻ ഈ പാവക്കുട്ടീനെ ചേച്ചി പാവക്കുട്ടിയെ കൊടുത്ത് എന്ത് ചെയ്യും ആകെ തല്ലി പൊളിച്ച് അവിടെ ഇടും ഇല്ലേ അതുകൊണ്ടാണ് ചേച്ചി എന്ത് ചെയ്യാത്തത് ചേച്ചിയുടെ പാവക്കുട്ടീനെയും ഒന്നും അനിയനെ തൊടാൻ പോലും ചേച്ചി സമ്മതിക്കാത്തത് അല്ലേ ആ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ മാം എടുക്കാം അപ്പം ശ്രദ്ധിച്ച് നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം യൂട്യൂബ് വീഡിയോ കേൾക്കണം മാം തന്നെ കവിത ഇട്ടിട്ടുണ്ട് ടെസ്റ്റ് പേപ്പർ എഴുതാൻ ശ്രമിക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം